അബിലാല്, ഈ ഹൈക്കു കവിതകളൊക്കെ എഴുതി പുരോഗമന കലാസാഹിത്യ സംഘവുമായി ഇടപെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകരായ ഈ ഭഗവത് സിംഗിനെ കുറിച്ച് ഈ രീതിയിലുള്ള ഒരു അഭിപ്രായം, അദ്ദേഹം ഒരു ക്രൂരനായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഒരു ഘട്ടത്തിൽ പോലും ആളുകളുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇന്നലെ ആ വാർത്ത അറിഞ്ഞപ്പോഴാണ് പലരും ഞെട്ടിയത് എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കഴിയുന്നത്. അപ്പോൾ ഈ പൊതുമണ്ഡലത്തിൽ അത്രയേറെ സജീവമായി ഇടപെട്ട നല്ല മുഖം മാത്രം കാണിച്ച ഭഗവത് സിംഗ്, അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നു അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് ലൈല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അദ്ദേഹം ഏത് രീതിയിലുള്ള ഒരാളായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാണോ? ഈ രീതിയിൽ പുരോഗമനപരമായി ചിന്തിച്ചു എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരാൾ എങ്ങനെ ഈ രീതിയിലുള്ള ഒരു അങ്ങേയറ്റം ക്രൂര കൃത്യത്തിലേക്ക് എത്തപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളുമൊക്കെ കരുതുന്നത്? ഭഗവത് സിംഗിൻ്റെ സ്വഭാവം, നരഹത്യയിലേക്ക് എത്തിയ അന്ധവിശ്വാസം, ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സൂചനകളോ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾക്കും ബന്ധുക്കൾക്കും പ്രദേശവാസികൾക്കും ഇടത് സഹയാത്രികരായിട്ടുള്ള ആളുകൾക്കും ഒന്നും തന്നെ അതിൻ്റെ സൂചനകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ എതിരാളികൾക്കാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ അവരായിരിക്കും ഒരു പക്ഷേ അത് തുറന്നു പറയാൻ സാധ്യതയുള്ളത്. BJP സംസ്ഥാന നേതാവും അതോടൊപ്പം തന്നെ കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമായ പ്രദേശവാസി കൂടിയായ ഷാജിആർ നായർ ചേരുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പുറത്തു വന്ന വാർത്തകൾ എല്ലാ പൊതുസമൂഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അങ്ങയുടെ ഒരു എത്ര കാലത്തെ ഇദ്ദേഹവുമായി പരിചയമുണ്ട്, അഭിപ്രായം എന്താണ്? പൊതുസമൂഹത്തിന് മാത്രമല്ല ലോകത്തിലെ മലയാളിക്ക് മുഴുവൻ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രതിയായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, എലന്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ, അദ്ദേഹത്തെ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അദ്ദേഹം വളരെ സൗമ്യനായ ഒരു സഖാവായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 ദശാബ്ദക്കാലമായി എലന്തൂരിൻ്റെ പൊതുരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ കരുതിയിരുന്നത്, കണ്ടിരുന്നതും ഉയർന്ന ചിന്തയും വിദ്യാഭ്യാസവും ചില മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്കൊക്കെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഇടതുപക്ഷ പരിപാടികളിലൊക്കെ തന്നെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഈ നമ്മുടെ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ വന്ന് ആചാര സംരക്ഷണത്തിന് വേണ്ടി ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ ജില്ലകളിലും സന്ദർശിക്കുമ്പോൾ ആ ആഹ്വാനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രംഗത്ത് സജീവമായി ഇടതുപക്ഷത്തെ അനുകൂല നിലപാടെടുത്തു നിന്ന് പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ കൃത്യം ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം ഈ പ്രശ്നത്തിൻ്റെ പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വളരെ ഗൗരവത്തോടുകൂടി CPM ഈ വിഷയത്തെ എടുക്കണം. ജാഗ്രത കുറവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ പലപ്പോഴും നവോത്ഥാനം പുരോഗമനം അത് ഇതിൻ്റെ നടത്തിപ്പുകാരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലെ ഒരു സജീവ പ്രവർത്തകൻ ഈ കൃത്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഇന്നലെ MA BBA പോലുള്ള ആൾക്കാരങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, അങ്ങനെ പറഞ്ഞു കഴിയാൻ സാധിക്കില്ല. കാരണം ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇത് ഞാൻ ഈ ഘട്ടത്തിൽ ഇത് CPMനെതിരെ അല്ലെങ്കിൽ ഒരു ആരോപണം എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. എല്ലാ പൊതുപ്രവർത്തകരും, അത് മതസംഘടനയായാലും സാമുദായിക സംഘടനയായാലും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ ചില ജാഗ്രത പുലർത്തണം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമുള്ളതാണ് ഞാൻ. ചെറുതും വലുതുമായ ഈ തരത്തിലുള്ള പല കാര്യങ്ങളും, ഇതിപ്പോൾ ഒരു നരഹത്യ ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ ക്രൂരകൃത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായ പലതും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിലൊക്കെ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കണം. ഇപ്പോഴുണ്ടായ ഈ വീഴ്ച തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് വലിയ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം. ഞാനിതിനെ കാണുന്നത്, ഇപ്പോൾ എലന്തൂര് ഒരു ദമ്പതികൾ രണ്ടുപേർ അറസ്റ്റിലായി, അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ പ്രതികളാണ് അവിടെ, ഒരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ അവരെരകളുമാണ്. ഈ പുറത്തുനിന്നൊരാൾ ഈ വില്ലേജിൽ വരുന്നു, ഈ ഗ്രാമപ്രദേശത്ത് വരുന്നു, ആ വന്ന മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന മൂന്നാമതൊരു പ്രതിയുണ്ട്, ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും ഒന്നാമത്തെ പ്രതി. അദ്ദേഹം എലന്തൂർ വന്ന സാഹചര്യം, ഇവരെ പരിചയപ്പെട്ട സാഹചര്യം, അവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെപ്പറ്റി സമഗ്രമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം നടക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരോധിക്കപ്പെട്ട സംഘടന ഒരുപാട് കുടുംബ പശ്ചാത്തലം കൂടി ചോദിക്കൂ അദ്ദേഹത്തോട്.
അത്തരമുള്ള ഒരാൾ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഇടപെടുകയാണ്. അപ്പം ഈ ഭഗത് സിംഗുമായിട്ട് ചേട്ടന് നേരിട്ട് ബന്ധമുണ്ട്, അതായത് സൗഹൃദമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ്? അതായത് ലൈല എന്നുള്ള ഒരു സ്ത്രീയാണ് പിന്നീട് വിവാഹം കഴിച്ചത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹമായിട്ട് അത്ര ഒരു അടുത്ത പരിചയമില്ല. ഇടതുപക്ഷം സംഘടിപ്പിച്ചിട്ടുള്ള ചില പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ. ആ സമയത്തൊക്കെ എൻ്റെ ഒരു പ്രധാന സംഘടനയായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതുപോലൊരു അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഒരു ഒരു സെമിനാർ പോലൊരു പ്രോഗ്രാം 10-12 വർഷം മുമ്പാണ്. അന്നൊക്കെ അതിന് സജീവമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ 4-5 തവണ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ കുടുംബവും എൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ആ വീട്ടിലേക്ക് ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്. അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട് എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊന്നും സത്യത്തിൽ ഇന്നലെ വാർത്തകൾ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് ഇത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിലുള്ള പശ്ചാത്തലം എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഇദ്ദേഹത്തെ അറിയുന്ന കൃത്യമായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ സംസാര രീതി, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ഏതൊരു നാട്ടുകാരനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൗമ്യനായ ഒരു സഖാവ് എന്നതിനപ്പുറം അദ്ദേഹത്തിന് സത്യത്തിലൊരു വിശേഷണമില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താ പറയുക, അതിനെപ്പറ്റിയിട്ട് പറയാൻ വാക്കില്ല. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ നാട്ടുകാരെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. സമൂഹത്തെ ആകെ ഞെട്ടിക്കുകയും ആ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായി ഓരോ വിവരങ്ങൾ വരുന്നതോടുകൂടി ആളുകൾ മുക്തരാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അടിമുടി ദുരൂഹതയും നിറഞ്ഞ ഒരു കേസ് കൂടിയായി മാറുകയാണ്. കാരണം കൊച്ചിയിൽ നിന്നുള്ള അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളെ ഇവിടെ എത്തിക്കുന്നു, അതിന് ഇടനിലക്കാരനായി ഒരാൾ പ്രവർത്തിക്കുന്നു, 2 ദമ്പതികൾ ഈ കേസിൽ പ്രതിയാകുന്നു, അവരുടെ വീട്ടിൽ വെച്ച് കൊലപാതകങ്ങൾ വളരെ ആസൂത്രിതമായി നടക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 2-ാമത്തെ കേസിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വരുന്നു. അങ്ങനെ അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ്. ഇതിൻ്റെ അപ്പോൾ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങളായിരിക്കും, ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അഞ്ജിത.